हारम नोटुमाल नारंग नल्गी स्नेहं कोंड वीर्पूट्टिक्केरुदे अपेक्षिक्कुन्नु रात्रिकल पगलुकलाक्की पगलुकल गात्रिकलाक्की ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ട് മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. അങ്ങനെ ഘോര വനാന്തർ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മുഴിഞ്ഞു. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ നീ പോവും വഴിയല്ല ഈ സീത വരും കൂടെ രാമ ശ്രീ രാമ കൂടെ വരുന്നു ഞാൻ നീ പോവും വഴിയല്ല ഈ സീത വരും കൂടെ പൂമ്പുഴയിൽ കുളിക്കാലോ കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ കിളിയുള്ള മരച്ചോട്ടിൽ കളിക്കാലോ കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ കിളിയുള്ള മരച്ചോട്ടിൽ കളിക്കാലോ കാറ്റത്തു ചക്കര മാമ്പഴം പൊഴിയുമ്പോൾ ഇഷ്ടം പോലെടുത്ത് തിന്നാലോ രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ ഈ പോവും വഴിയെല്ലാം ഈ സീത വരും കൂടെ ഈ സീത വരും കൂടെ ഈ സീത വരും കൂടെ കാണുന്നതിനും അപ്പുറമാണ് ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമം. ആഹാ, ഇതിലെ വരുമ്പോഴൊക്കെ ശരിക്കും ബാല്യത്തിലേക്ക് തിരിച്ചെത്തിയ പോലെ. അതേ പുഴയും ആ കാറ്റും, ഒരു പാലം പോലും ഇല്ല. ഇന്നും ഒരു കലാകാരനെ മാടിമാടി വിളിക്കുന്ന മനോഹരമായ ഭൂപ്രദേശം, പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ. നമ്മുടെ വാൻകാരന് ശരിക്കും വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. 10-32 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വരണ്ടോ? തങ്കപ്പ മേക്കമാൻ സമയത്ത് എത്തുവോ? ഞാൻ ജയദേവൻ സാറിനോട് വീണ്ടും വീണ്ടും കേണ അപേക്ഷിക്കുകയാണ്. വീണ്ടും വീണ്ടും എന്നെ തങ്കപ്പനാക്കരുതെന്ന്. ഞാൻ ആ നാമധേയം എന്നേ മറന്നു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ മനോജ് കുമാറാണ്, സിനി ഫെയിം, ഫിലിം സ്റ്റാർ. എന്തോന്ന് സിനി ഫെയിം? ഏത് സിനിമയിൽ അഭിനയിച്ചാ താൻ ഇത്രയും വലിയ ഫെയിം ഒക്കെ ഉണ്ടാക്കിയത്? എന്റെ തിരുപ്പാണ്ടിക്കാട് തിരുടറുകൾ എന്ന സിനിമ കണ്ടിട്ടുള്ള ഒരു തെണ്ടിയും എന്നോട് ഈ ചോദ്യം ചോദിക്കില്ല. ഞാനായിരുന്നു ഈ സെക്കൻഡ് ഹീറോ. എന്റെ അഭിനയം കണ്ട് ഹീറോ ഞെട്ടി. ഫലം ഞാൻ അഭിനയിച്ച 16 റീല് വെട്ടി ആറ്റി തട്ടി ആ ദുസ്തരായ ഡയറക്ടർ. പക്ഷേ ഞാനത് ഈ പഴത്തൊലി ചവിട്ടി കമിഴ് നടിച്ച് വീഴുന്ന ഒരു സീൻ ഒഴിച്ച്. അത് മതിയല്ലോ ഭാവനാ സമ്പന്നനായി കലാകാരനെ. വടക്കുംപുറത്തെ കാരണവരാണല്ലേ കാര്യസ്ഥന്? അയ്യോ കാര്യസ്ഥൻ ഇത്രയായപ്പം കാരണവർ എന്തോ ആയിരിക്കും. ഹാർമോണി പെട്ടി എടുത്തപ്പോ ഞാൻ വിചാരിച്ച് കാരണവരാണെന്ന്. അയ്യോ കഷ്ടം. കാര്യസ്ഥനായാലും കുഴപ്പമില്ല. കേരളത്തിലെയും കോടമ്പക്കത്തിലെയും വലിയ വലിയ കാര്യസ്ഥന്മാർ എന്റെ പെട്ടി എടുത്തിട്ടുണ്ട്, ഞാൻ പെട്ടി കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യസ്ഥൻ ഞാനാണ്. 139 കിലോ, 450 ഗ്രാം, അത്രയും മാംസം ശരീരത്തിലുണ്ട്. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. എന്നെ താഴെ ഇറക്കി വിശ്വസിച്ചിരിക്കുന്നു. ജയദേവൻ. എന്തോ ജയദേവൻ സാറ്, കല്യാണിയാണ് പിടിച്ചിരിക്കുന്നത്. കല്യാണി അല്ല തങ്കപ്പ, ചുമ്മാ മണ്ടത്തരം പറയാതെ. ദൈവം തന്ന രാഗങ്ങളെ മനുഷ്യൻ കല്യാണിന്നും കളവാടിയെന്നും കാമാക്ഷിയെന്നും പേരിട്ട് വ്യഭിച്ചതിനോട് എനിക്ക് യോജിപ്പില്ല. എല്ലാ രാഗങ്ങളും ഒന്ന് തന്നെ. അതെ, ആ സ്വരസ്ഥാനങ്ങളൊക്കെ ഒന്ന് കുടിച്ചു വെക്കണോ? വായൊഴിഞ്ഞൊരു നേരമില്ലല്ലോ. വിശ്വം, എനിക്കൊരു മനോധർമ്മം തോന്നുന്നു. ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് കുന്തിയെ ഞാൻ, അതായത് ശ്രീകൃഷ്ണൻ, മീറ്റ് ചെയ്യുന്ന ഒരു സീൻ
കളർഫുള്ളായിട്ട് ഒരു 4 ഇഞ്ച് ഡയലോഗ്. ഹേയ് കുന്തി, ഹസ്തനപുര സമസ്ത അപരാധങ്ങളുടെ തീ എഴുതി വെച്ചിരിക്കുന്നത് കാണാ പഠിച്ചങ്ങ് ചെയ്താൽ മതി. എഴുതി തരുന്ന എന്തും കാണാപ്പാടാൻ പഠിച്ച് കണ്ണുപടച്ച് പറയുന്ന വിട്ടികളല്ലേ ഞങ്ങൾ. മഹാഭാരതത്തിലെ കഥയാവുമ്പോൾ അതിൽ ശ്രീരാമന്റെ പ്രാധാന്യം എന്താണ് നിങ്ങൾ എന്നാ മനസ്സിലാക്കാത്തത്? മഹാഭാരതത്തിൽ ശ്രീരാമനും കർണന്റെ മൂത്ത മങ്ങളെ നമ്മുടെ ശ്രീരാമനല്ലേ മാറിയിരിക്കുന്നത്? ഓഹോ, അപ്പൊ കുരുക്ഷേത്ര യുദ്ധത്തിൽ പിന്നെന്താ ഉണ്ടായത്? വായന്നു കല്യാണി അമ്മയുടെ കുട്ടി, കല്യാണം കഴിക്കാത്ത കുട്ടി, അമ്മിണിക്കുട്ടി, കൂടെ ഒരാട്ടിൻകുട്ടി. പെട്ടി വായിക്കാൻ വന്ന ചേട്ടൻ, പെട്ടി ചേട്ടൻ, തങ്കപ്പൻ. തങ്കപ്പൻ അല്ല തങ്കമേ, കൃഷ്ണവേഷം കെട്ടാമെന്ന ചേട്ടൻ, കൃഷ്ണേട്ടൻ, മനോജ് കുമാർ, DPTXQ. അതെന്താ ഡിഗ്രി ഡിഗ്രി? വസുന്ധരെ, ആടുകൾ, വാഴകൾ, കുലകൾ, വേലികൾ, ഹരിത വനങ്ങൾ, രാത്രിയുടെ രോമാഞ്ചങ്ങൾ. അയ്യോ, അത് ചോർദനം. കഴിഞ്ഞ ഗുണം തന്റെ വിടുവായിക്ക് സമ്മതം മൂളിയതിന്റെ ഒറ്റ കാരണം കൊണ്ടാ അവറ്റകൾ ഇപ്പോഴും പറഞ്ഞ് നാറ്റിക്കണേ. ആ ചിങ്കാരപ്പെട്ടി വേലന്റെ ഒരു കൂട്ടം കുതിരയെടുപ്പും ഗോപ്പും എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അതിപ്പോ ഏതും എടുക്കണം, ഒരേ അബദ്ധം പറ്റാലോ പറ്റൂലോ. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞത് അങ്ങട് വിശ്വാസമായില്ല എന്ന് വെച്ചാ അതിന്റെ നഷ്ടം താൻ തരൂ. അയ്യടെ മോനെ, കാശ അവിടത്തേക്ക് അത് പിന്നീട് ബോധ്യപ്പെടും. പാലക്കാട് മൈതാനത്തിൽ വെച്ച് നേരിട്ട് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടതാ. കുമാരി കനകപ്രഭ ആൻഡ് പാർട്ടിയുടെ നൃത്ത നൃത്യങ്ങൾ എന്ന് പറഞ്ഞപ്പോ തന്നെ ആളുകളുടെ ഒരു ബഹളേ. ഇവിടത്തെ അത്രയും പ്രായമുള്ള ചേട്ടന്മാര് വരെ കിടന്ന് തുള്ളുകാരുന്നില്ലേ, ജനം കിടന്നങ്ങടെ എരമ്പായിരുന്നില്ലേ. എന്തായാലും ഇപ്രാവശ്യം വടക്കും പ്രത്യേക തറ പറ്റിക്കണം. അപ്പൊ അത് എന്നുള്ളൂ തന്നോട് ഈ നേരം വരെ പറഞ്ഞത്. ആ പെണ്ണുണ്ട് ഇവിടെ പരിപാടി തല്ലിപ്പൊളി ആക്കോടോ. എനിക്കിത് ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോ പറഞ്ഞവര് എന്നാ ഇനി സമയം കളയണ്ട, ഏർപ്പാടായിക്കോളൂ. എന്നാ പോവാ, താൻ എന്നോട് ഈ ഇരുമ്പുമ്പ കോഴിക്കുഞ്ഞിനെ വെച്ചോലിരിക്കണേ. എനിക്ക് വാ വരാൻ. 1 2 3 4 എന്താണോ ആസനക്കുറിപ്പ്? കനകപ്രഭ ആൻഡ് പാർട്ടി വന്നിറങ്ങിയിട്ടുണ്ട്. വടക്കുംപുറത്തുകാരി ഞെട്ടിത്തരിച്ചിരിക്കുക. വന്നിറങ്ങി കഴിഞ്ഞ ഉണേ ഒരു കൂട്ടർ, ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോ ഞെട്ടിയത് ഞാനായിരുന്നു. വിളിപ്പിക്കാം, സാമ്പിള് കാണിക്കാൻ പറയാം. ും കാജികളുണ്ടോ നാട്ടുമേ, അസമുള്ള പട്ടൊടുത്ത് അവൾ
ചെറുകോശാലി പെണ്ണുണ്ടോ കശുകോശലേ പെണ്ണുണ്ടോ ചെറുകോശാലി പെണ്ണുണ്ടോ ഞാൻ വീണ്ടും എടുത്ത് അണിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഈ പാതിരാത്രിക്ക് തന്നെ വേണോ? നേരം വെളുത്തിട്ട് പോരെ. നിനക്ക് വേറെ പണിയില്ല തങ്കപ്പ. ജയദേവൻ സാർ, പാവപ്പെട്ട ഒരു കലാകാരിയെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതാകാം. അബലയായി അവളെ രക്ഷിക്കേണ്ട ധാർമ്മികമായ ചുമതല എനിക്കില്ലേ? എന്നെ തടയരുത്. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശം പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കും. പോയിക്കണം, തുറങ്ങണം. തങ്കപ്പ കൂടും കുടുക്ക എടുപ്പിച്ച് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുവോ? ഇല്ല, താൻ പോയിക്കണം ഉറങ്ങ. ആ, ഞാൻ പോയിക്കണം ഉറങ്ങാം. അതിലേ പോ, അവലെ രക്ഷിക്കുന്നില്ല. തെക്കുംപുറത്തുകാരുടെ ഹീറോയിൻ ആണെന്ന് തോന്നുന്നു. പൊടി ചരക്ക. ഹലോ, കഥാകഥനമാണല്ലേ? ഞാൻ നാട്യതിലകം കനകപ്രഭ ആൻഡ് പാർട്ടി. ഞാനിന്ന് മുഖം ശിവന്തവളെ, നാൻ ഏറ്റുക്കൊള്ളുകയും കരം തൊട്ട് എൻ കണ്ണേ പാട്ടുകാരി പെണ്ണേ, നീ ഒരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ വാക്കു തരാമോ? കണ്ണുനീരു മാറ്റണം, വെണ്ണിലാവു കാട്ടണം, എന്നും എന്റെ പൊൻകിനാക്കൾ പങ്കുവെക്കണം, പങ്കുവെക്കണം. അമ്മണിക്കുട്ടി,
നീ ഇവിടെ ചായ അടിച്ച് ചെറ്റപ്പുരയിൽ അട്ടയെ പോലെ ചുരുണ്ടുകൂടേണ്ടവളല്ല. കോട്ട കൊത്തളത്തിലെ ചന്ദനക്കട്ടലിൽ മലർന്നു കിടന്നു മയങ്ങേണ്ട മനോജ് കുമാറിന്റെ മാനസ റാണിയാണ്. ഓക്കെ, എന്താ നിന്റെ മുഖത്തൊരു മ്ലാനി അല്ല ഗ്ലാനി? വേണ്ട വേണ്ട, പെട്ടിച്ചേട്ടൻ വിടുവാനാണ്, കാര്യമൊന്നും നടത്തില്ല. പെട്ടിവാനെ പോലും അറിയില്ലെന്നാ തെക്കുംപുറത്തുകാര് പറയണേ. ഈ തെക്കുംപുറത്തുകാരെ തറപ്പറ്റിക്കാൻ വേണ്ടിയാണ് കർണന്റെ കഥയിലെ ശ്രേഷ്ഠനായി ഞാൻ അവതരിച്ചിരിക്കുന്നത്. ജയദേവൻ എന്റെ കാല് പിടിച്ചു, കരഞ്ഞു, പറഞ്ഞു, എന്റെ മനസ്സ് അലിഞ്ഞു, ഞാൻ ഇങ്ങോട്ട് പറന്നു, വന്നു, കണ്ടു, കീഴടക്കി. വരൂ, ഇരിക്കൂ, ഇരുന്ന് വല്ലോ കഴിക്കൂ. ഡി കെ പി കട്ടുറുമ്പാവരുത്. എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണ കനകപ്രഭ കലക്കും. കലക്കും, കലങ്ങി തെളിയും. കുറെ കടുവാകളിക്കാരെയും കവാത്തുകാരെയും ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് നമ്മൾ നല്ല കലാകാരന്മാരെ അവഹേളിക്കാൻ. ഇവറ്റകൾ കാട്ടുന്ന കോപ്രായങ്ങൾക്ക് കഞ്ഞിയും പയറും കൊടുത്താൽ മതിയല്ലോ കൂലിയായിട്ട്. കണ്ണന്റെ കവിളിലേ സിന്ധൂരത്തിലകത്തിൻ വർണ്ണരേണുക്കൾ നമ്മൾ കണ്ടല്ലോരാധേ. കണ്ണന്റെ കവിളിലേ സിന്ധൂരത്തിലകത്തിൻ വർണ്ണരേണുക്കൾ ഞങ്ങൾ കണ്ടല്ലോരേ. അത്ര സൂപ്പിക്കണ്ട, വേണം. കാട്ടിലെ രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാരി യാത്രയായി. നിനക്കെന്താ ചത്ത കഴുതുള്ള പേരും കൂടിയുണ്ട് കഴുത? ഇന്നലെ പല്ലി കഴിക്കാൻ മറന്നു, ഇന്ന് തീർച്ചയായിട്ടും തേക്കണം. കള്ളം പറഞ്ഞപ്പോ കാലുമുട്ടി ഇളവിയാണ. ഇല്ല ഇല്ല, അവര് കുളിക്കാൻ പോവുക. അതിനെന്താ കുളിച്ചോട്ടെ, നമ്മളെന്തിനു പോണം? നമ്മളെ നാട്ടിലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചു കുളിക്കുന്ന ഉറപ്പാണോ? അവർ കുളിച്ചിട്ട് പോക്കോട്ടെ. ഡി കെ പി ചീപ്പായിട്ട് സംസാരിക്കാതിരിക്കൂ. ഇത്തരം ചീപ്പ് ആണുങ്ങളോടൊപ്പം കുളിക്കുന്നതിലും നല്ലതല്ലേ ഹീറോയിൻ ഹീറോയോടൊപ്പം കുളിക്കുന്നത്? ഈ ചീപ്പിനെ കൊണ്ട് അപ്പുറത്തെങ്ങാനും പോയി കുളിക്കും. പോകോ. പ്രഭേ, സൺബാത്തി താല്പര്യമുണ്ടോ? ഓ, ഇംഗ്ലീഷ് അറിയില്ലല്ലേ. ഐ സ്പീക്ക് യു ഐ ഹീറോ ഹീറോയിൻ ഓഫ് ദി സൺബാത്ത്. പ്രഭേ പ്രഭേ, അയ്യോ അയ്യോ, സുഖം തന്നെയല്ലേ? കട്ടവണ്ടി കട്ടവണ്ടി, എന്റെ ജാതകത്തിൽ ഉണ്ടടാ അവിടുത്തെ കൊല്ലണമെന്ന്. മയത്തിലിട്ടേ ഞാൻ ആരത് ജലകന്യ. നീ